ഓം ശാന്തി. 8/1/2015. മധുരമായ കുട്ടികളെ, നിങ്ങൾ ജ്ഞാനത്തിന്റെ മഴ പെയ്യിച്ച് പച്ചപ്പുണ്ടാക്കുന്നവരാണ്. നിങ്ങൾക്ക് ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. ചോദ്യം: ജ്ഞാനത്തിന്റെ മഴ പെയ്യിക്കാത്ത മേഘങ്ങൾക്ക് കുട്ടികൾക്ക് എന്ത് പേരാണ് നൽകേണ്ടത്? ഉത്തരം: അവരാണ് അലസമായ മേഘം. മിടുക്കരായ മേഘങ്ങൾ മഴ പെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. അഥവാ ധാരണയുണ്ടെങ്കിൽ മഴ പെയ്യിക്കാതിരിക്കുവാൻ സാധിക്കില്ല. ആരാണോ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാത്തത്, അവരുടെ ഉദരം ഒട്ടിക്കൊണ്ടിരിക്കും. അതായത് അവർ ദരിദ്രരാണ്, അവർ പ്രജയിലേക്കാണ് പോകുന്നത്. ചോദ്യം: ഓർമ്മയുടെ യാത്രയിലുള്ള മുഖ്യമായ പ്രയത്നം എന്താണ്? ഉത്തരം: സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ബിന്ദുരൂപത്തിൽ ഓർമ്മിക്കുക. ബാബ എന്താണോ എങ്ങനെയാണോ അതേ സ്വരൂപത്തിൽ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുക, ഇതിലാണ് പ്രയത്നം. ഗീതം: ആരാണോ അച്ഛന്റെ കൂടെ അവർക്കാണ് ജ്ഞാനമഴ. ഓം ശാന്തി. സാഗരത്തിന്റെ മുകളിലാണ് മേഘങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ മേഘങ്ങളുടെ അച്ഛൻ സാഗരനാണ്. ഏതൊരു മേഘമാണോ സാഗരത്തിന്റെ കൂടെയുള്ളത്, അവർക്ക് വേണ്ടിയാണ് മഴ. മറ്റുള്ള മേഘങ്ങളും വെള്ളം നിറച്ച് പിന്നീട് പെയ്യിക്കുന്നു. നിങ്ങളും ബാബയാകുന്ന സാഗരത്തിന്റെ അടുത്തേക്ക് വരുന്നത് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്. സാഗരത്തിന്റെ മക്കളാണ് മേഘങ്ങൾ. അവർ മധുരമായ വെള്ളം സാഗരത്തിൽ നിന്നും വലിച്ചെടുക്കുന്നു. മേഘങ്ങളും അനേക പ്രകാരത്തിലുണ്ട്. ചില മേഘങ്ങൾ വളരെയധികം ശക്തമായി തന്നെ മഴ പെയ്യിക്കുന്നു, വെള്ളപ്പൊക്കം പോലെ ഉണ്ടാകുന്നു. ചിലർ കുറച്ചു മാത്രമേ മഴ പെയ്യിക്കൂ. നിങ്ങളിലും ഇതുപോലെ നമ്പർ വൈസാണ്. നല്ല രീതിയിൽ മഴ പെയ്യിക്കുന്നവരുടെ പേരാണ് പ്രശസ്തമാവുക. ധാരാളം മഴ പെയ്യുമ്പോൾ മനുഷ്യർ സന്തോഷിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ മഴ പെയ്യിക്കുന്നവരുടെ മഹിമയാണ് ഉണ്ടാകുന്നത്. ആരാണോ മഴ പെയ്യിക്കാത്തത്, അവരുടെ ഹൃദയം മടുക്കുന്നു, വയറു നിറയുകയില്ല. പൂർണമായ രീതിയിൽ ധാരണയുണ്ടാക്കാത്തത് കാരണം വയറ് ഒട്ടിയിരിക്കുന്നു. അതായത് ബുദ്ധി ശൂന്യമാണ്. ദാരിദ്ര്യമുണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഉദരം ഒട്ടിപ്പോകുന്നു, അതായത് കാലിയാകുന്നു. ഇവിടെയും അതേപോലെ തന്നെയാണ്. സ്വയം ധാരണ ചെയ്ത് ചെയ്യിപ്പിച്ചില്ല എങ്കിൽ ശൂന്യമാകുന്നു. വളരെ നല്ല രീതിയിൽ മഴ പെയ്യിക്കുമ്പോൾ രാജാറാണിയായി തീരുന്നു. മറ്റുള്ളവർക്ക് സാധാരണ പദവി ലഭിക്കുന്നു. ദരിദ്രരുടെ വയറ് ഒട്ടിയാണിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ ധാരണയുണ്ടായിരിക്കണം. ഇതിലും ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ജ്ഞാനം വളരെ സഹജമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. മനുഷ്യർക്ക് ആത്മാവിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. പരമാത്മാവിനെക്കുറിച്ച് പിന്നെ മനസ്സിലാക്കുമോ? എത്ര വലിയ വിദ്വാൻമാരും പണ്ഡിതരുമുണ്ട്, അവർക്കും തന്നെ ആത്മജ്ഞാനമില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞു, ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പാർട്ട് നാം അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടും അവിനാശിയാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞു. ആത്മാവ് എങ്ങനെയാണോ ഓൾറൌണ്ട് പാർട്ട് അഭിനയിക്കുന്നത് എന്നതിനെക്കുറിച്ച് ലോകത്തിലുള്ള മനുഷ്യർക്കറിയുന്നില്ല. മറ്റുള്ളവർ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ആദ്യം മുതൽക്ക് അന്തിമം വരെയുള്ള ജ്ഞാനമുണ്ട്. മറ്റുള്ളവർ ഡ്രാമയുടെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും ലഭിച്ചു. നിങ്ങൾക്കറിയാം, ബാബയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ജ്ഞാനയജ്ഞത്തിൽ മുഴുവൻ ലോകവും സ്വാഹായി തീരണം. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ദേഹസഹിതം എന്തെല്ലാമുണ്ടോ അത് മുഴുവനും മറക്കണം, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ബാബയെയും
ശാന്തിധാമത്തെയും, അതായത് മധുരമായ വീടിനെയും ഓർമ്മിക്കണം. ഇത് ദുഃഖധാമമാണ്. നിങ്ങൾ കുട്ടികളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാണ്. ബാക്കി മുഴുവൻ പരിശ്രമവും വേണ്ടത് ഓർമ്മയിലായിരിക്കണം. ജന്മജന്മാന്തരങ്ങളിലെ ദേഹാഭിമാനത്തെ ഇല്ലാതാക്കി ദേഹി അഭിമാനിയായി തീരണം. ഈ കാര്യത്തിലാണ് പ്രയത്നം. ബാബ പറയുന്നു, ഞാൻ എന്താണോ ഏതുപോലെയാണോ ആ രീതിയിൽ എന്നെ ഓർമ്മിക്കുവാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ബാബ പറയുന്നു, ഏതുപോലെയാണോ ബാബ അതുപോലെ തന്നെയിരിക്കും കുട്ടികളും. സ്വയം തന്നെത്താൻ അറിയുകയാണെങ്കിൽ അച്ഛനെയും പരമാത്മാവിനെയും അറിയുവാൻ സാധിക്കും. പഠിപ്പിക്കുന്നത് ഒരേയൊരു ബാബയാണെന്ന് അറിയാമല്ലോ. പഠിക്കുന്നവർ ധാരാളമുണ്ട്. എങ്ങനെയാണ് ബാബ രാജധാനിയുടെ സ്ഥാപന ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. ബാക്കി ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ സാമഗ്രികളാണ്. മനസ്സിലാക്കി തരുന്നതിനായി എനിക്ക് ഒരുപാട് പറയേണ്ടതായി വരുന്നു. ബാക്കി ഇതിൽ വെറുപ്പിന്റെ കാര്യമൊന്നുമില്ല. ശാസ്ത്രത്തിൽ ബ്രഹ്മാവിന്റെ രാത്രിയും പകലും എന്ന് പറയാറുണ്ടല്ലോ. രാത്രിയും പകലും പകുതി പകുതിയാണ്. ഏണിപ്പടിയിൽ എത്ര സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നു ഭഗവാൻ വളരെയധികം സമർത്ഥനാണ്. ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. പക്ഷേ ബാബ പറയുന്നു, ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭാരതത്തിൽ എത്ര ആപത്തുകളാണ് സംഭവിക്കുന്നത്? ഇടയ്ക്കിടെ എനിക്ക് വരാൻ സാധിക്കുമോ? എന്റെ പാർട്ടിനും പരിധിയുണ്ട്. എപ്പോഴാണോ പൂർണമായും ദുഃഖമുണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ എന്റേതായ സമയത്ത് വരുന്നത്. ഒരു സെക്കൻഡിന്റെ പോലും വ്യത്യാസമുണ്ടാകുന്നില്ല. ഡ്രാമയിൽ ഓരോരുത്തർക്കും വളരെ കൃത്യമായ പാർട്ടാണ് അടങ്ങിയിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഉയർന്ന അച്ഛന്റെ അവതരണം. പിന്നീട് നമ്പർ വൈസായി കുറഞ്ഞ ശക്തിയുള്ളവർ താഴേക്ക് വരുന്നു. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ബാബയിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നു. നിങ്ങൾ ഇപ്പോൾ മുഴുവൻ ശക്തികളും വന്നു ചേരുകയാണ്. പുരുഷാർത്ഥം ചെയ്ത് നിങ്ങൾ തമോപ്രധാനമായ അവസ്ഥയിൽ നിന്നും സതോപ്രധാനമായി തീരുന്നു. മറ്റുള്ളവർക്കാണെങ്കിൽ ആ പാർട്ടില്ല. മുഖ്യമായും നിങ്ങൾക്കാണ് ഡ്രാമയുടെ ജ്ഞാനമുള്ളത്. ബാക്കി എല്ലാം തന്നെ ഭൗതികതയാണ്. എന്തെല്ലാം ഈ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കുന്നതാണ്! ബാബയാണ് ലോകത്തിലെ മഹാത്ഭുതമായ സ്വർഗത്തെ രചിക്കുന്നത്. അതിനെ ഹെവൻ എന്നോ പാരഡൈസ് എന്നോ അങ്ങനെ പല പേരുകളാൽ പറയപ്പെടുന്നു. സ്വർഗത്തിനും എത്ര മഹിമയാണുള്ളത്! ബാബയ്ക്കും ബാബയുടെ രചനയ്ക്കും ധാരാളം മഹിമയുണ്ട്. ഏറ്റവും ഉയർന്നത് ഭഗവാനാണ്. ഏറ്റവും ഉയർന്ന സ്വർഗത്തിന്റെ സ്ഥാപന ബാബ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾക്ക് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. അതനുസരിച്ചേ പദവിയും നേടുന്നു. ഡ്രാമ അനുസരിച്ചാണ് എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുന്നത്. ജഡം പോലെ ഇരിക്കുന്നു ചിലർ. അവരുടെ മേൽ മണ്ണ് വന്ന് മൂടി പുറ്റാകും ചില സന്യാസിമാർ. ആ മണ്ണിന് മേൽ പിന്നീട് വെള്ളം വീഴുമ്പോൾ അതിൽ നിന്നും പുല്ല് മുളയ്ക്കുന്നു. പക്ഷേ ഇതിലൂടെയൊന്നും പ്രയോജനമില്ല. എത്ര ദിവസം ഇതുപോലെ തന്നെ ഇരിക്കും? കർമ്മം എന്തായാലും ചെയ്യണമല്ലോ. ആർക്കും കർമ്മസന്യാസിയായി തീരുവാൻ സാധിക്കില്ല. കേവലം അവർക്ക് മാത്രം കഴിക്കാനുള്ള ഭക്ഷണമൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരെ കർമ്മസന്യാസിമാരെന്ന് പറയുന്നു. ഡ്രാമയിലുള്ള പാർട്ടാണ് അവരുടേത്. നിവൃത്തി മാർഗത്തിലുള്ളവർ ഇല്ലെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭാരതം നമ്പർ വൺ പവിത്രമായിരുന്നു. ബാബ ആദ്യമാദ്യം പവിത്രതയാണ് സ്ഥാപിക്കുന്നത്. അത് പിന്നീട് അരക്കൽപ്പം ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ ഒരു ധർമ്മം ഒരു രാജ്യമായിരുന്നു. ഒരേയൊരു ദൈവീക രാജ്യം ഇപ്പോൾ വീണ്ടും സ്ഥാപിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല നല്ല സ്ലോഗനുകൾ ഉണ്ടാക്കി മനുഷ്യരെ ഉണർത്തണം. വീണ്ടും ദൈവീക രാജ്യം ഭാഗ്യം വന്ന് നേടൂ.
ഇപ്പോൾ നിങ്ങൾ എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണനെ എന്തുകൊണ്ടാണ് ശ്യാമസുന്ദരൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് വളരെയധികം പേർ ഇതുപോലെയുള്ള പേരുകൾ വയ്ക്കുന്നുണ്ട്. കൃഷ്ണനുമായി മത്സരിക്കുന്നു. പതിത രാജാക്കന്മാർ എങ്ങനെ പാവന രാജാക്കന്മാർക്ക് തലകുനിക്കുന്നു എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. പക്ഷേ ലോകത്തിലുള്ള മനുഷ്യർക്ക് യാതൊരു അറിവുമില്ല. ആരാണോ പൂജ്യരായിരുന്നത് അവരാണ് പിന്നീട് പൂജാരിയായി മാറുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രവുമുണ്ട്. ഈ ചക്രം തന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ അവസ്ഥ നല്ലതായിരിക്കും. പക്ഷേ മായ ചിന്തിക്കാൻ അനുവദിക്കില്ല, മറപ്പിക്കുന്നു. സദാ ഹർഷിതമുഖം ആണെങ്കിൽ നിങ്ങളെ ദേവതകളെന്ന് പറയും. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ കണ്ട് എല്ലാവരും എത്രയാണ് സന്തോഷിക്കുന്നത്. രാധാകൃഷ്ണന്റെ അഥവാ രാമന്റെ ചിത്രത്തെ കണ്ട് ഇത്രയും സന്തോഷിക്കുന്നില്ല. കാരണം ശ്രീകൃഷ്ണനെ പ്രതി ശാസ്ത്രങ്ങളിൽ ആക്ഷേപത്തിന്റെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ ബാബയും ബ്രഹ്മാ ബാബ ശ്രീനാരായണനായി മാറുന്നതാണ്. ബാബ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ കാണുമ്പോഴാണ് സന്തോഷിക്കുന്നത്. കുട്ടികൾക്കും ഇതുപോലെ തന്നെ മനസ്സിലാക്കണം. എന്തെന്നാൽ കുറച്ചു സമയം മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. അതുപോലെ ശിവബാബയും ബ്രഹ്മാബാബയുടെ ശരീരത്തിലേക്ക് വളരെ കുറച്ചു സമയത്തേക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ലക്ഷ്മി നാരായണനെ സമാനമായി മാറുക. മഹാരാജ മഹാറാണി പദവി നോക്കുമ്പോൾ പ്രജീലി ജോലിക്കാർ അഥവാ ദാസദാസികൾ എത്ര താഴ്ന്ന പദവിയാണ്. എല്ലാവർക്കുമുള്ള വിഷയം ഒന്നു തന്നെയാണ്. ബാബയ്ക്ക് എത്ര സന്തോഷമുണ്ടായി, ബ്രഹ്മബാബയ്ക്ക് ഇത്രയും സന്തോഷമുണ്ടായിരുന്നു, എനിക്ക് അല്ലാഹുവിനെ ലഭിച്ചു, ബാക്കി തന്റേതായതെല്ലാം തന്നെ ബാബയ്ക്ക് സമർപ്പിച്ചു. എത്ര വലിയ ലോട്ടറിയാണ് ലഭിച്ചത്, ബാക്കി എന്തു വേണം. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികളുടെ ഉള്ളിലും ഇതുപോലെ സന്തോഷമുണ്ടാകുന്നില്ല? അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഇതുപോലെയുള്ള ട്രാൻസ്ലേറ്റിന്റെ ചിത്രം എല്ലാവരുടെയും അടുക്കലുണ്ടെങ്കിൽ ഇത് കണ്ട് കുട്ടികൾ സന്തോഷിക്കും. ശിവ ബാബ ബ്രഹ്മാവിലൂടെ നമുക്ക് സമ്പത്ത് നൽകുകയാണ്. മനുഷ്യർക്ക് ഇതൊന്നിനെക്കുറിച്ചും അറിയുകയില്ല, തീർത്തും തുച്ഛബുദ്ധികളാണ്. ഇപ്പോൾ നിങ്ങൾ തുച്ഛബുദ്ധികളിൽ നിന്നും സ്വച്ഛബുദ്ധിയുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം അറിഞ്ഞുകഴിഞ്ഞു. ഇനി മറ്റൊന്നും തന്നെ പഠിക്കേണ്ടതായ ആവശ്യമില്ല. ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നത്. അതുകൊണ്ട് ബാബയെ നോളജ് ഫുൾ എന്നാണ് പറയുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തെ അറിയുന്നവനാണെന്ന്. പക്ഷേ ബാബ നമുക്ക് ജ്ഞാനമാണ് നൽകുന്നത്. ഏതു കുട്ടികളാണ് നന്നായി പഠിക്കുന്നതെന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാക്കി മുഴുവൻ ദിവസത്തിലും കുട്ടികളുടെ ബുദ്ധിയിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ഒരിക്കലും നോക്കുകയില്ല. ഇത് വളരെ അത്ഭുതകരമായ ജ്ഞാനമാണ്. ബാബയെ ജ്ഞാനത്തിന്റെ സാഗരനെന്നും സുഖശാന്തിയുടെ സാഗരനെന്നും പറയുന്നു. നിങ്ങൾ ഇപ്പോൾ മാസ്റ്റർ ജ്ഞാനസാഗരനായി തീരുന്നു. പിന്നീട് ഈ സമാനം ഇല്ലാതാകുന്നു. സത്യുഗത്തിൽ നിങ്ങളുടെ മഹിമയാണ് സർവഗുണസമ്പന്നർ, 16 കലാ സമ്പൂർണർ. ഇതാണ് മനുഷ്യകുലത്തിന്റെ ഉയർന്ന പദവി. ഈ സമയത്ത് നിങ്ങൾക്ക് ഈശ്വരീയ പദവിയാണ്. എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമുള്ള കാര്യങ്ങളാണ് ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ കണ്ട് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയായി തീരുകയാണ്. ജ്ഞാനത്തിലൂടെ മാത്രമാണ് സർവ്വഗുണങ്ങളും വന്നുചേരുക. തന്റെ ലക്ഷ്യത്തെ കാണുന്നതിലൂടെയാണ് ഉണർവ് വരുന്നത്, അതായത് റീഫ്രഷ്മെന്റ് ഉണ്ടാകുന്നു. ലക്ഷ്മി നാരായണന്റെ ചിത്രം ഓരോരുത്തരുടെ കൈകളിലും ഉണ്ടായിരിക്കണം. ഈ ചിത്രത്തിലൂടെ ഹൃദയത്തിൽ ബാബയോടുള്ള സ്നേഹം വർദ്ധിക്കും. ഇത് മൃത്യുലോകത്തിലെ നമ്മുടെ അന്തിമ ജന്മമാണ്. പിന്നീട് നിങ്ങൾ അമരലോകത്തിലേക്ക് പോയി അവിടെ ലക്ഷ്മി നാരായണനെ സമാനമായി ജീവിക്കുന്നു. തദത്വം ഇത് നീ തന്നെയാണ്. ഇതിനർത്ഥം ആത്മാവും പരമാത്മാവും ഒന്ന് എന്നല്ല. ഈ ജ്ഞാനം മുഴുവനായിട്ടും കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. എപ്പോഴാണോ
ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുന്നത്? അപ്പോൾ പറയൂ, ഒരിക്കലും ഞങ്ങൾ ആരില്ലെന്ന് ഭിക്ഷ ചോദിക്കാറില്ല. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ ധാരാളമുണ്ട്. നമ്മൾ തന്റെ ശരീരം, മനസ്സ്, ധനം ഇവ ഉപയോഗിച്ച് സേവനം ചെയ്യുന്നു. ബ്രാഹ്മണർ തന്റെ സമ്പാദ്യത്തിലൂടെ തന്നെയാണ് യജ്ഞത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. ഇതിലൊരിക്കലും ശൂദ്രന്മാരുടെ പൈസ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ധാരാളം കുട്ടികളുണ്ട്. എത്രത്തോളം അവർക്ക് സേവനം ചെയ്യുന്നു, ഉയർന്ന പദവിയും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ബ്രഹ്മാ ബാബയെയും എത്ര നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത്! ബാബ ശിവബാബയുടെ രഥമല്ലേ? മുഴുവൻ ലോകത്തെയും സ്വർഗമാക്കി മാറ്റുന്ന ആളാണ് ബാബ. ബാബ സുന്ദരനായ വഴിയാത്ര ചെയ്യിപ്പിക്കുന്ന ആളാണ്. പരമപിതാവായ പരമാത്മാവെന്ന് എല്ലാവരെയും സുന്ദരന്മാരാക്കി മാറ്റുന്നു. നിങ്ങൾ കറുത്തവരിൽ നിന്നും വെളുത്ത സുന്ദരനായി തീരുന്നു. എത്ര സുന്ദരമായ സാജനാണ്, പ്രിയതമനാണ് ബാബ. ബാബ വന്ന് എല്ലാവരെയും വെളുത്തതാക്കി, അതായത് സദോ പ്രധാനമാക്കി മാറ്റുന്നു. ബാബയുടെ മേൽ സമർപ്പണമായി തീരണം. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണോ ആത്മാവിനെ കാണാൻ സാധിക്കാത്തത്, അനുഭവിക്കാനല്ലേ സാധിക്കൂ? അതേപോലെ പരമാത്മാവിനെയും അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കൂ. ആത്മാവും പരമാത്മാവും കാണാൻ ഒരേപോലെ ബിന്ദുവിന് സമാനമാണ്. ബാക്കി ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഇതെല്ലാം തന്നെ വളരെയധികം മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. കുട്ടികളുടെ ബുദ്ധിയിൽ ഇതെല്ലാം തന്നെ കുറിച്ചു വയ്ക്കണം. ബുദ്ധിയിൽ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് ധാരണയുണ്ടാകുന്നത്. ഡോക്ടർമാർക്ക് മരുന്നുകൾ ഓർമ്മയുണ്ടാകുമല്ലോ, അല്ലാതെ രോഗികൾ വരുന്ന സമയത്ത് പുസ്തകം നോക്കിക്കൊണ്ടിരിക്കില്ല. ഡോക്ടർമാർക്കുള്ള പോയിന്റുകൾ ഉണ്ടാകുന്നു, വക്കീലന്മാർക്കും പോയിന്റുകൾ ഉണ്ടാകുന്നു. നിങ്ങൾക്കും ധാരാളം പോയിന്റുകളുണ്ട്, ടോപ്പിക്കുകളുമുണ്ട്. അതിനുമേൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ചില പോയിന്റുകൾ ചിലർക്ക് ഉപകാരപ്രദമാകുന്നു. ഏതെങ്കിലും പോയിന്റ് അവർക്ക് അമ്പ് തറയ്ക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. പോയിന്റുകൾ ധാരാളമുണ്ട്. ആരാണോ നല്ല രീതിയിൽ ധാരണ ചെയ്യുന്നത്, അവർ നല്ല രീതിയിൽ സേവനവും ചെയ്യുന്നു. നമ്മൾ അരക്കൽപ്പത്തിലെ മഹാരോഗികളാണ്. ആത്മാവ് ഇത്രയും പതിതമായിരിക്കുന്നു. അതിനുവേണ്ടി ഒരേയൊരു അവിനാശിയായ സർജൻ മരുന്ന് നൽകുന്നു. ബാബ സദാ സർജനായി തന്നെയിരിക്കുന്നു. ഒരിക്കലും ബാബയ്ക്ക് അസുഖം ബാധിക്കുന്നില്ല. മറ്റെല്ലാവർക്കും തന്നെ ആത്മാവിന് അസുഖം ബാധിക്കുന്നുണ്ട്. അവിനാശിയായ സർജൻ ഒരേയൊരു തവണയാണ് വന്ന് മൻമനാഭവ എന്നുള്ള ഇഞ്ചക്ഷൻ നൽകുന്നത്. എത്ര സഹജമായ കാര്യം! ചിത്രത്തെ സദാ പോക്കറ്റിൽ വയ്ക്കൂ. ബാബ നാരായണന്റെ പൂജാരിയായിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ ചിത്രത്തെ ഇല്ലാതാക്കി ഒറ്റയ്ക്കുള്ള നാരായണന്റെ ചിത്രം മാത്രം വെച്ചു. ഇപ്പോൾ മനസ്സിലായി, ആരെയാണോ നാം പൂജിച്ചിരുന്നത് അവരെ പോലെയായി തീരുകയാണ്. ലക്ഷ്മി ഇല്ലാതാക്കിയ അർത്ഥം പക്കയാണ്, ഞാൻ ഒരിക്കലും ലക്ഷ്മിക്ക് സമാനമായി ഇരുന്നില്ല എന്ന്. ലക്ഷ്മി ഇരുന്ന് കാൽ തടവുന്നത് നല്ലതായി തോന്നിയില്ല. അതുകൊണ്ട് പുരുഷന്മാർ തന്റെ പത്നിയെക്കൊണ്ട് കാൽ തടവിപ്പിക്കുന്നത് സത്യുഗത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ഇത് രാവണരാജ്യത്തിന്റെ രീതിയാണ്. വാസ്തവത്തിൽ ഈ ചിത്രത്തിൽ തന്നെ മുഴുവൻ ജ്ഞാനവുമുണ്ട്. മുകളിൽ ത്രിമൂർത്തിയുമുണ്ട്. ഈ ജ്ഞാനത്തെ മുഴുവൻ ദിവസവും സ്മരിക്കുകയാണെങ്കിൽ വളരെയധികം അത്ഭുതം തോന്നും. ഭാരതം ഇപ്പോൾ സ്വർഗമായി തീരുകയാണ്. എത്ര നല്ല തിരിച്ചറിവാണ്! മനുഷ്യരുടെ ബുദ്ധിയിൽ എന്താണിരിക്കാത്തത്? ഈ ലോകം മുഴുവൻ അഗ്നിക്കിരയാവുക തന്നെ ചെയ്യും. വളരെ ശക്തമായി തന്നെ അഗ്നി ബാധിക്കും. രാവണരാജ്യം തീർത്തും നശിക്കുക തന്നെ വേണം. യജ്ഞത്തിൽ പവിത്രമായ ബ്രാഹ്മണരാണ് ആവശ്യം. ഇത് വളരെ ഉയർന്ന യജ്ഞമാണ്. മുഴുവൻ വിശ്വത്തിലും പവിത്രത കൊണ്ടുവരണം. ബ്രാഹ്മണർ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണെന്ന് വിശ്വം പറയുന്നുണ്ടെങ്കിലും, ലോകത്തിലെ മനുഷ്യർ പറയുന്നുണ്ടെങ്കിലും, അവർ കുഗവംശാവലികളാണ്. പവിത്രമായ മുഖവംശാവലികളെയാണ് ബ്രഹ്മാവിന്റെ സന്താനങ്ങളെന്ന് പറയുക. ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം
തിരിച്ചു കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തി. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: ഒന്ന്, സ്വച്ഛബുദ്ധിയായി ഈ അത്ഭുതകരമായ ജ്ഞാനത്തെ ധാരണ ചെയ്ത് ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറണം. ഈ ജ്ഞാനത്തിലൂടെ സർവഗുണങ്ങളെയും സ്വയത്തിൽ ധാരണ ചെയ്യണം. എങ്ങനെയാണോ ബാബ തന്റെ ശരീരം, മനസ്സ്, ധനം സേവനത്തിനായി സമർപ്പണം ചെയ്തത്, ബലിയർപ്പണമായത്, അതേപോലെ ബാബയ്ക്ക് സമാനം തന്റെ സർവ്വതും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കണം. സദാ റീഫ്രഷ് ആയിരിക്കുന്നതിനായി ലക്ഷ്യത്തിന്റെ ചിത്രത്തെ സദാ കൂടെ വയ്ക്കണം. വരദാനം: ഓരോരുത്തരുടെയും വിശേഷതകളെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് വിശ്വസ്തരായി ഏകമതത്തിന്റെ പരിവാരത്തെ ഉണ്ടാക്കുന്ന സർവരുടെയും ശുഭചിന്തകരായി ഭവിക്കട്ടെ. ഡ്രാമ അനുസരിച്ച് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിശേഷത അവശ്യം പ്രാപ്തമാണ്. ആ വിശേഷതയെ കാര്യത്തിൽ ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ വിശേഷതകളെ മാത്രം കാണുകയും വേണം. പരസ്പരം വിശ്വസ്തരായി മാറുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങളുടെ ഭാവം പരിവർത്തനപ്പെടുന്നു. എപ്പോഴാണോ ഓരോരുത്തരുടെ വിശേഷതകളെ മാത്രം കാണപ്പെടുന്നത്, അപ്പോൾ അനേകതയുണ്ടെങ്കിലും അതിൽ ഏകത കാണപ്പെടും, ഏകമതത്തിലുള്ള പരിവാരമായി തീരുന്നു. ആരുടെയെങ്കിലും ആക്ഷേപത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ അതിനെ തിരസ്കരിക്കുന്നതിന് പകരം കേൾപ്പിക്കുന്നതിന്റെ ഭാവത്തെ പരിവർത്തനപ്പെടുത്തണം. ശ്ലോകൻ: ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ ഗജനാക്കളാണ് ശ്രേഷ്ഠ പ്രാപ്തിയുടെ അഥവാ ബ്രാഹ്മണ ജീവിതത്തിന്റെ ആധാരം. ഓം ശാന്തി.